നമസ്കാരം. ചില മനുഷ്യരുണ്ട്, എപ്പോഴും എന്തിനെക്കുറിച്ചും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നിലും ഒരു കാര്യത്തിലും അവർക്ക് സംതൃപ്തി കാണില്ല. പരാതി പറയുവാൻ അവസരമില്ലെങ്കിൽ അതിനുള്ള അവസരം കൃത്യമായി അവർ രൂപപ്പെടുത്തിയെടുക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു കഥാപാത്രമുണ്ട്, സെബദിപുത്രന്മാരുടെ അമ്മ. ഒരു കാലത്ത് പരാതിയും അധികാരമോഹവും തലയ്ക്ക് പിടിച്ച് നടന്നവളാണ്. എന്നാൽ അവളെല്ലാം ഉപേക്ഷിച്ച് പരാതികളില്ലാതെ ജീവിച്ചപ്പോൾ യേശുക്രിസ്തുവിന് പ്രിയപ്പെട്ടവളായി മാറി. ഇത്തരം പരാതിയുടെ ഭാണ്ഡക്കെട്ടുകൾ നമ്മളിലുമുണ്ട്. അത്തരം ഭാണ്ഡക്കെട്ടുകളൊക്കെ ദൂരെ കളഞ്ഞ് യേശുവിൻ്റെ പാദപീഠത്തിൽ സ്വയം സമർപ്പിച്ച് അനുഗ്രഹപ്രദമായ ഒരു ജീവിതം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. റീത്തഡോ പറയുന്നു, There are times in life when instead of complaining, you do something about your complaints. ഈ പരാതി പറയുന്നവർ അവർക്ക് ലഭിച്ച മെറിറ്റിനെ പറ്റി, അവർക്ക് ലഭിച്ച നന്മകളെ പറ്റി, കരുതലിനെ പറ്റി ഒരു നിമിഷം കൊണ്ട് സർവ്വതും മറക്കുന്നു. അതിനുശേഷമാണ് ഈ പരാതിയുടെ ഭാണ്ഡം ലോകത്തിന് മുമ്പിൽ തുറന്നു വെക്കുന്നത്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേൽ മക്കളെ വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പാതയിൽ എത്രമാത്രം പരാതിയുടെ ഭാണ്ഡക്കെട്ട് ആ ജനം അഴിച്ചു വച്ചു. ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നപ്പം, ചില ശത്രുക്കളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പം, എന്തിന് ദാഹിച്ചപ്പോഴും വിശന്നപ്പോഴും അതുവരെ കരുതിയ ദൈവത്തെ അവർ മറന്നു. അവർ പിറുപിറുത്തു ദൈവത്തിനും മോശയ്ക്കും എതിരായി. ദൈവസന്നിധിയിൽ അവർക്ക് തുറന്നു വെക്കാൻ പരാതിയുടെ ഭാണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ദൈവം കരുതലോടെയും സ്നേഹത്തോടെയും ജനത്തെ വഴി നടത്തി. പക്ഷെ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചേ, എത്ര കരുതലോടെയാണ് ആ ജനത്തെ വീണ്ടെടുത്ത് കർത്താവ് കൊണ്ടുവരുന്നത്? പരാതി പറയാൻ വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്? തന്ന നന്മകളിൽ സന്തുഷ്ടമായി ജീവിക്കാനും ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കാനും നമുക്ക് കഴിയണം. ഒന്നുമില്ലായ്മയിലും പരാതിയും പരിഭവമില്ലാതെ സന്തോഷത്തോടെ കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരെ പോലാകാൻ നമുക്കും ശ്രമിക്കാം. ഒന്ന് തെസ്സലോനിക്കർ 5:16 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. സാമൂഹികമായ തിരുത്തലുകൾക്കും മുന്നേറ്റത്തിനുമായി ഭൗമ അധികാരികൾക്ക് മുമ്പിൽ നമുക്ക് പരാതികളുമായിട്ട് പോകാം. എന്നാൽ യാതൊരു കാരണവുമില്ലാതെ പരാതിക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ടല്ലോ. ഒരു തരം നന്ദികെട്ട ജീവിതം, അതല്ല നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കാനായിട്ടുള്ളത്. ലഭിച്ച നന്മകൾ ചെറുതാകട്ടെ വലുതാകട്ടെ സന്തോഷപൂർവ്വം ജീവിക്കാം. സെബദിപുത്രന്മാരുടെ അമ്മ ക്രൂശിൻ്റെ ചുവട്ടിൽ അനുഭവിക്കുന്ന ഒരു സാഫല്യമുണ്ട്. പരാതിയുടെ വിഴുപ്പ് ഭാണ്ഡം മാറ്റിവെച്ചപ്പോൾ അവൾക്ക് ലഭിച്ച ക്രിസ്തുവിൻ്റെ അനുഗ്രഹമാണത്. നമുക്കും ആ വിഴുപ്പ് ഭാണ്ഡം ഒന്ന് മാറ്റിവെച്ച് നന്ദിയോടെ ജീവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.